بسم الله الرحمن الرحيم والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان. طيب بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين ثم أما بعد. നമ്മൾ മുമ്പ് വിശദീകരിച്ചത് അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ ഇതുവരെയാണ്. സൂറത്തുർ റഹ്മാനിൽ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ. വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان. الله رحمن آية الله سبحانه وتعالى ودري بيشا أروليا أنوغرهن غليا نوبدا پرينده الرحمن علم القرآن. റഹ്മാനായ അള്ളാഹു അവൻ ഖുർആനെ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല ബയാൻ ഭാഷയും വിവരണവും സാഹിത്യവും പഠിപ്പിച്ചു. അശംസു വൽ ഖമറു ബിഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും ഹുസ്ബാൻ അനുസരിച്ച് സഞ്ചരിക്കുന്നവയാണ്. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതേപോലെ വന്നജുമു വശ്ശജറു യസ്ജുദാൻ നജുമും ഷജറും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നവയാണ്. നജും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു രണ്ട് തഫ്സീറാണ് അതിൽ വന്നിട്ടുള്ളത്. ഒന്ന് നജും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഷജർ എന്ന് പറഞ്ഞാൽ കാണ്ഡത്തിൽ ഉയർന്നു നിൽക്കുന്ന സസ്യലതാദികൾ. നജും എന്ന് പറഞ്ഞാൽ പിന്നെ വള്ളികൾ, പിന്നെ കാണ്ഡങ്ങളിലല്ലാതെയുള്ള സസ്യലതാദികൾക്കാണ് അത് പറയുക. ഇബ്നു അബ്ബാസിൽ നിന്ന് മഷൂറായ തഫ്സീർ അതാണ്. ഇമാം ഇബ്നു ജരീർ അത്തബരി തിരഞ്ഞെടുത്ത അഭിപ്രായവും അതാണ്. എന്നാൽ അഹാഫുൽ ഇബ്നു കസീറും അതേപോലെ തന്നെ ഇമാം ഖതാദയും അതിൽ പറഞ്ഞതായ തഫ്സീർ അവിടെ നജും എന്ന് പറഞ്ഞെങ്കിൽ നുജൂം നക്ഷത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിലെ മറ്റ് സ്ഥലങ്ങളിലും പിന്നെ ഷജറും നുജൂമും ഒത്തു വന്ന സൂറത്ത് ഹജ്ജിലായത്തിലൊക്കെ അങ്ങനെ വന്നതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ. വസ്സമാഅ സമാഇനെയും വാവു ആത്തിഫിൻ്റെത്, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചു, പിന്നെ അവന് ബയാന് പഠിപ്പിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല വസ്സമാ അസമാഇനെയും സൃഷ്ടിച്ചു. സമാഇനെയും സൃഷ്ടിച്ചു. അവിടെ സമാഇനെ പിന്നെ
സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ സമാ എന്നുള്ളത് മഫൂലുബിഹാണ്, അതിൻ്റെ ഫൈല് മഹദൂഫാണ്, കളയപ്പെട്ടതാണ്. ആ മഹദൂഫായ കളയപ്പെട്ട ഫൈല് ഏത് എന്നുള്ളത് അതിന് ശേഷം പറഞ്ഞതായ ഈ ക്രിയ അറിയിക്കുന്നുണ്ട്, റഫഅഹ എന്നുള്ളത്. അപ്പോൾ വസമാ ആകാശത്തെയും അള്ളാഹു സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? റഫഅഹ, അള്ളാഹു അതിനെ ഉയർത്തി നാട്ടിക്കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ അള്ളാഹു ഉയർത്തി നാട്ടി സൃഷ്ടിച്ചു എന്നുള്ള ആ ഫൈലാണ് അവിടെ സങ്കല്പിക്കേണ്ടത്. റഫഅഹ, അതിനെ അവൻ ഉയർത്തി. റഫ എന്നാണ് ഉയർത്തി. റഫഅഹ ഹ എന്നുള്ളത് മിറ സമായിലേക്ക് മടങ്ങുന്നു. അതിനെ അവൻ ഉയർത്തി. വസ്സമാ റഫഅഹ, അപ്പോൾ അതിൻ്റെ ഉദ്ദേശാർത്ഥം അള്ളാഹു സുബ്ഹാനഹു തആല വാനത്തെ ഉയർത്തി നാട്ടിക്കൊണ്ട് സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. വവദ അൽ മീസാൻ, വാവ് ഇതേപോലെ ആത്തിഫത്താണ് ഉമ എന്നർത്ഥത്തിന്. വദ വദ എന്നാണ് സ്ഥാപിച്ചു, പടച്ചു എന്നും പറയാം, സ്ഥാപിച്ചു എന്ന് പറയാം. വവദ നിശ്ചയിച്ചു, എന്തിനാ നിശ്ചയിച്ചു? അൽ മീസാൻ, മീസാനിനെയും. അപ്പോൾ വവദ അൽ മീസാൻ, അള്ളാഹു മീസാനിനെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു, നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. മീസാൻ എന്ന് പറഞ്ഞാൽ അത് തൂക്കാനുള്ള ആലത്തുൽ വസ്നാണ്, തൂക്കാനുള്ള ഉപകരണമാണ്. തൂക്കാനുള്ള ഉപകരണത്തിനാണ് മീസാൻ എന്ന് പറയുക. അളക്കാനുള്ള ഉപകരണത്തിന് മിക്കിയാൽ എന്ന് പറയുന്നത് പോലെ, മിക്കിയാൽ കെയിലിനുള്ള അദാത്താണ് മിക്കിയാൽ, അതേപോലെ വസിനുള്ള അദാത്താണ് മീസാൻ. വവദ അൽ മീസാൻ, മീസാനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അപ്പം മീസാൻ എന്നാൽ തുലാസ്, തുലാസ്. ഇവിടെ ഉദ്ദേശം തൂക്കാനുള്ള ഉപകരണമായ തുലാസാണോ? അതല്ല, മീസാൻ എന്നുള്ളതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് ഉദ്ദേശം നീതിയും ന്യായവുമാണോ? പല പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞത്. വവദ അൽ മീസാൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നീതിയെയും ന്യായത്തെയും നിശ്ചയിച്ചിരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആനിലെ ചില സ്ഥലങ്ങളിൽ ആ അർത്ഥം അറിയിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഇപ്പോൾ സൂറത്ത് ഹദീദിൽ വന്നില്ലേ, വാൻസലാം അഹ്മുൽ കിതാബ് വൽ മീസാൻ, നബിമാരുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥവും മീസാനും അവതരിപ്പിച്ചു. അപ്പോൾ അവിടെ ഉദ്ദേശം നീതിയാണ്, ന്യായമാണ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അതേ ഉദ്ദേശത്തിലാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്വാഉൽ ബയാനിൽ അഹമ്മദ് അമീൻ ഷംഖീതി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇവിടെ സൂറത്തുർ റഹ്മാനിൽ മീസാൻ എന്നുള്ളതുകൊണ്ട് ഉപകരണം തന്നെയാണ്. കാരണം വ വദ അൽ മീസാൻ, മീസാനെ വദ ചെയ്തു എന്നാണ്. എന്നാൽ അള്ളാഹു വേദഗ്രന്ഥത്തോടൊപ്പം ഇറക്കി എന്ന് പറയുന്നിടത്ത് അൻസൽന മഅഹുൽ കിതാബ വൽ മീസാൻ, അള്ളാഹു നബിമാരോടൊപ്പം മീസാനിനെയും അതേപോലെ കിതാബിനെയും ഇറക്കി എന്ന് പറയുന്നിടത്ത് അവിടെ അൻസല എന്നാണ് പ്രയോഗിച്ചത്. അതുകൊണ്ട് ഉദ്ദേശം അവിടെ നീതി, ന്യായം, പിന്നെ ഈ തുലാസ് അടക്കമുള്ള നീതി, ന്യായം, ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വവദ അൽ മീസാൻ, മീസാനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. പല മുഫസ്സിരീങ്ങളും പറഞ്ഞത് പിന്നെ നീതി അതിൻ്റെ ഒരു പ്രധാന ഭാഗം അത് പിന്നെ ഈ ഇടപാടുകളിലാണ്. അപ്പോൾ ഇടപാടുകൾ കൃത്യമായിരിക്കണം, ഇടപാടുകൾ പ്രത്യേകിച്ച് തൂക്കി അളന്നു കൊടുക്കുന്നതായ വിഷയങ്ങളിൽ. അപ്പോൾ ഈ മീസാൻ അടക്കമുള്ള തൂക്കിക്കൊടുക്കൽ അടക്കമുള്ള മുഴുവൻ നീതിയും ന്യായവുമാണ് ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട്, അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമമായി ദീനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. വവദ അൽ മീസാൻ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മീസാനിനെ നിശ്ചയിച്ചത്? വവദ അൽ മീസാൻ, അല്ലാ തതഗവ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അല്ലാ തതഗവ, അല്ലാ തതഗവ, അൻ ലാ എന്നാണ്. അൻ ലാ, അൻ എന്നുള്ളത് മസ്ദരിയാണ്, ലാ എന്നുള്ളത് നാഫിയയാണ്. ലാ തതഗവ എന്ന് പറഞ്ഞാൽ മുജാവസത്തുൽ ഹദ്ദാണ്, അതിരി വിടുക, അതിക്രമിക്കുക. അപ്പോൾ തത്തഖൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിരി വിടുക, തത്തഖൗന എന്നാണ്, ലാ വന്നതുകൊണ്ട് അതിൻ്റെ ഇത് പോയി, നൂന് പോയതാ. അപ്പോൾ തത്തഖൗ നിങ്ങൾ അതിരി വിടുക, ലാ തത്തഖൗ നിങ്ങൾ അതിരി വിടരുത്, അല്ലാ തത്തഖൗ നിങ്ങൾ അതിരി വിടാതിരിക്കുവാൻ, അതാണ് അന്ന്, നിങ്ങൾ അതിരി വിടാതിരിക്കുവാൻ, നിങ്ങൾ അന്യായം പ്രവർത്തിക്കാതിരിക്കുവാൻ. എവിടെ? ഫിൽ മീസാൻ, മീസാനിൽ, മീസാനിൽ നിങ്ങൾ അതിരി വിടാതിരിക്കുവാൻ എന്നാണ് ആ തൂക്കം. അതിൽ നിങ്ങൾ കൃത്രിമം കാണിക്കാതിരിക്കാൻ, അന്യായം കാണിക്കാതിരിക്കാൻ. അപ്പോൾ ഇവിടെ ഈ അല്ലാത്ത തഖവ് എന്നുള്ളത് ഒരു തഅലീലിയായ ജുംലയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മീസാനിനെ നിശ്ചയിച്ചു, എന്തിന്?
നിങ്ങൾ മീസാനിൽ അതിര് വിടാതിരിക്കുവാനും അക്രമം കാണിക്കാതിരിക്കുവാനും അന്യായം പ്രവർത്തിക്കാതിരിക്കുവാനും വേണ്ടി. അതാണ് തഅലീലിയ, ജുംല തഅലീലിയ. വഅഖീമുൽ വസ്ൻ, വഅഖീമു വാവ് അഅതിഫിൻ്റെത്, അഖീമു നിങ്ങൾ നന്നാക്കണം, നേരെയാക്കണം. അഖീമു, അഖീം എന്നുള്ളതിൻ്റെ ജമ്മാണ്, അഖാമ എന്ന് പറഞ്ഞാൽ നന്നാക്കി, നേരെയാക്കി. അഖീമു നിങ്ങൾ നേരെയാക്കണം, അഖാമ എന്നുള്ളതിൻ്റെ കൽപ്പനക്കിടെയാണ് അഖീം. അഖീം വജ്ഹക്കലിദ്ദീൻ എന്നല്ലേ, ഏറ്റവും നല്ല രീതിയിൽ നേരെയാക്കുക എന്നർത്ഥം. അഖീമു നിങ്ങൾ നേരെയാക്കുക. അൽ വസിൻ തൂക്കത്തെ, വസിൻ എന്ന് പറഞ്ഞാൽ തൂക്കം. അഖീമുൽ വസിൻ നിങ്ങൾ തൂക്കത്തെ നേരെയാക്കണം, ഏറ്റവും സുന്ദരമായ രീതിയിൽ നേരെയാക്കണം. ബിൽ ഖിസ്ത്, ഖിസ്ത് അതിൽ, ബിൽ ഖിസ്ത് എന്നാൽ നീതിപൂർവമായി. ബാ ബാ ഉൽ മുസാഹബ എന്ന് അതിന് പറയാം, ബാ ഉൽ മുസാഹബ. ബിൽ ഖിസ്ത്, ബിൽ അതിൽ, ഖിസ്ത് എന്നാൽ അതിൽ, നീതിപൂർവം. അപ്പോൾ നീതിപൂർവകമായി തൂക്കത്തെ നിങ്ങൾ നേരാം വിധം, സമ്പൂർണമായ വിധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, വേണ്ടിയുമാണ് വദ അൽ മീസാൻ, മീസാൻ അല്ലാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചത്. മാത്രമല്ല, വലാ തുഖ്സിറുൽ മീസാൻ, വാവ് അതിഫിൻ്റെത്, ഉമ്മ എന്നർത്ഥത്തിന്. ലാ തുഖ്സിറു ഖസറ, ഖസിറ യഖ്സിറു, തുഖ്സിറു തുഖ്സിറൂൻ. ഖസറ എന്നാണ് നഷ്ടപ്പെടുത്തി, നഖ്സ് ബഖ്സ് ആക്കണേ. തുഖ്സിറൂന നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു, ലാ തുഖ്സിറൂ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ കമ്മി വരുത്തരുത്, നിങ്ങൾ നഷ്ടം വരുത്തരുത്, നിങ്ങൾ കമ്മി വരുത്തരുത്, നഖ്സ് വരുത്തരുത്. ലാ തുഖ്സിറു നിങ്ങൾ നഖ്സ് വരുത്തരുത്, കമ്മി വരുത്തരുത്. എവിടെ? അൽ മീസാൻ, മീസാനിൽ. തുലാസിൽ നിങ്ങൾ കമ്മി വരുത്തരുത്, അതിൻ്റെ മുമ്പിൽ വാവ് വന്നപ്പോൾ നിങ്ങൾ മീസാനിൽ കമ്മി വരുത്താതിരിക്കുവാനും വേണ്ടിയാണ് വദ അൽ മീസാൻ, അള്ളാഹു മീസാനെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ മൂന്ന് പ്രാവശ്യമാണ് മീസാൻ എന്നുള്ളത് ആവർത്തിച്ചു വന്നത്. മീസാൻ കണ്ട, എന്തിനാണ് മീസാൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്? വഔഫുൽ കൈല വലാ തുഖ്സിർ, വഔഫുൽ കൈൽ വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം. ഉണ്ടാ വഔഫുൽ കൈൽ, നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ സമ്പൂർണ്ണമായി അളന്നു കൊടുക്കുക. വല പിന്നെ വസ്നു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ നേരായ ത്രാസ് കൊണ്ട് നിങ്ങൾ അളക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അതായത് നമ്മൾ പിന്നെ തുലാസ് ഉപയോഗിച്ച് തൂക്കുമ്പോൾ, അളവ് പാത്രം ഉപയോഗിച്ച് അളക്കുമ്പോൾ, അതേപോലെ തന്നെ അളവുകോൽ ഉപയോഗിച്ച് അളക്കുമ്പോൾ, അതേപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നമ്മുടെ വിധി നീതിപൂർവമായിരിക്കണം, അന്യായത്തിന് ഒരിക്കലും ഇടം ഇല്ലാത്ത രീതിയിലായിരിക്കണം. അതിൻ്റെ പ്രാധാന്യം അറിയിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മീസാനെ അവിടെ ആവർത്തിച്ച് പറഞ്ഞത്. അളവ് തുലാസായാലും, അളവ് പാത്രമായാലും, അളവ് കോലായാലും, അതേപോലെ തന്നെ ഇനി അത് പിന്നെ മാനവീയമായിട്ടുള്ള ഒരു ആശയമായിട്ടുണ്ടെങ്കിലും നമ്മുടെ അളവ് കൃത്യമായിരിക്കണം, നമ്മുടെ തൂക്കം കൃത്യമായിരിക്കണം, നമ്മുടെ പിന്നെ വിധി കൃത്യമായിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കാനാണ് ഇവിടെ ഈ മീസാനെ ആവർത്തിച്ച് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വവദ അൽ മീസാൻ അല്ലാത്ത തഖഫുൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ബഹുദൈവ വിശ്വാസത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിച്ചതിന് ശേഷം വൈല മദീന അഖാഹും ഷുഐബ ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു വഔഫുൽ കൈല വൽ മീസാന വലാ തുഖ്സിറുൻ നാസ അഷിയാഅഹും. അണ്ടാ വഔഫുൽ കൈല വൽ മീസാൻ, നിങ്ങൾ കൈലും മീസാനും അളവും തൂക്കവും അത് നിങ്ങൾ പൂർത്തിയാക്കണം. വലാ തുഖ്സിറുൻ നാസ അഷിയാഅഹും, ജനങ്ങൾക്ക് നിങ്ങൾ അവരുടെ വസ്തുവകകൾ ഒരിക്കലും നഷ്ടം വരുത്തി കൊടുക്കരുത്, നഷ്ടം വരുത്തരുത് എന്ന് അദ്ദേഹം ദഅവത്ത് നടത്തുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ വേറെയും ഈ വിഷയത്തിൽ ആയത്തുകൾ കാണാൻ സാധിക്കും. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് വൽ അർദ വദഅഹാ ലിൽ അനാം. വൽ അർദ വാവ് അഅ്തിഫിൻ്റെ തന്നെ, വസ്സമ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വൽ വൽ അർദ, ഭൂമിയെയും അള്ളാഹു നിശ്ചയിച്ചു സൃഷ്ടിച്ചു, ഭൂമിയെയും സൃഷ്ടിച്ചു. അവിടെ വൽ അർദ എന്നുള്ളത് മഫ്ഊലിയാണ്, അതിൻ്റെ ആമിൽ ക്രിയ മഹദൂഫാണ്, കളയപ്പെട്ടതാണ്. ശേഷം വന്ന ഈ ജുംലയാണ് അതിനെ അറിയിക്കുന്നത്. അപ്പോൾ വൽ അർദ വദഅഹാ,
വദഅഹ, ഭൂമിയെ അള്ളാഹു വദഉ ചെയ്തു, സ്ഥാപിച്ചു, സൃഷ്ടിച്ചു, നിശ്ചയിച്ചു. വദഅഹ, ഭൂമിയെ നിശ്ചയിച്ചു. ഇവിടെ വൽ അർദ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭൂമിയെ അള്ളാഹു സുബ്ഹാനഹു വതആല പടക്കുകയും നിശ്ചയിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു, പടക്കുകയും നിശ്ചയിക്കുകയും ചെയ്തു എന്നർത്ഥം. ഈ വൽ അർദന്റെ ആമിൽ കളയപ്പെട്ടതാണ്. പക്ഷെ ശേഷം വരുന്ന ഈ ആമിൽ ഇത് ക്രിയ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ വൽ അർദ വദഅഹ, ഭൂമി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആർക്ക്? ലിൽ അനാം. ലിൽ അനാം, അനാമിന്. അനാം എന്ന് പറഞ്ഞാൽ അനാം എന്ന് പറഞ്ഞാൽ ഭൂമിക്കുപരിയിലുള്ള പടപ്പുകൾ, സൃഷ്ടി ചരാചരങ്ങൾ. അൽ ഖലായിഖുൽ മുഖ്തലിഫ, ഭിന്നമായ സൃഷ്ടികൾ, ഭൂമിക്കുപരിയിലുള്ളതായ വ്യത്യസ്ത സൃഷ്ടി ചരാചരങ്ങൾ, അതാണ് അനാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം. അനാം എന്നുള്ളത് ബഹുവചനമാണ്, ഇസ്മുൽ ജം ആണ്, അതിന് ഏകവചനമല്ല, അത് ഇസ്മുൽ ജം ആണ്. അതുകൊണ്ട് ഉദ്ദേശം സൃഷ്ടി ചരാചരങ്ങളാണ്. എവിടെയുള്ള സൃഷ്ടി ചരാചരങ്ങൾ? ഭൂമിക്കുപരിയിലുള്ളതായ സൃഷ്ടി ചരാചരങ്ങൾ. അപ്പോൾ അള്ളാഹു ഭൂമിയെ വദഅഹ, ഭൂമിയെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ലിൽ അനാം, അനാമിന്, സൃഷ്ടി ചരാചരങ്ങൾക്ക്. അതിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, അതേപോലെ തന്നെ ഇതര പടപ്പുകളുണ്ട്, ജീവജാലങ്ങൾ, ജന്തുജാലങ്ങൾ, ഇഴജന്തുക്കൾ, നാൽക്കാലികൾ, അങ്ങനെ വിവിധ ചരാചരങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ നിശ്ചയിച്ചിരിക്കുന്നത്. എങ്ങനെ ഭൂമിയെ നിശ്ചയിച്ചു? ജീവജാലങ്ങൾക്ക് വാസയോഗ്യമാം വിധം, ജീവജാലങ്ങൾക്ക് വാസയോഗ്യമാം വിധം ഭൂമി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. ഇവിടെ മനുഷ്യന്മാർക്ക് വസിക്കാൻ ഭൂമി വാസയോഗ്യമാണ്. ഗുരുത്വാകർഷണ ബലം ഭൂമിക്കുണ്ട്. അതേപോലെ ഭൂമിയിൽ കുഴിച്ച് ഭൂമിയിൽ നിന്ന് വെള്ളമെടുക്കാൻ, അതേപോലെ ഭൂമി വെട്ടി ഭൂമിയിൽ നദി ഒഴുക്കുവാൻ, അത് കനാൽ കീറുവാൻ, അതേപോലെ തന്നെ ഭൂമിയിൽ ഉഴുത് കൃഷി ചെയ്യുവാൻ, ഭൂമിയിൽ സസ്യലതാദികൾ നട്ടുപിടിപ്പിച്ചിട്ട് വളർത്തി അങ്ങനെ, പിന്നെ അതേപോലെ തന്നെ ഭൂമിയിൽ പിന്നെ ഫാക്ടറികൾ സ്ഥാപിക്കുവാൻ, അതേപോലെ തന്നെ വീടുകൾ നിർമ്മിക്കുവാൻ, ഇങ്ങനെ ഭൂമിയിൽ മനുഷ്യന്, അതേപോലെ തന്നെ ഇതിലെ സൃഷ്ടി ചരാചരങ്ങൾക്ക് അവരുടെ വാസം യോഗ്യമാകുവാൻ വിധം അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ ഉണർത്തുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലുള്ളതായ ചില അനുഗ്രഹങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഫിഹ, ഫിഹ എന്ന ഫിൽ അർദ്, ഭൂമിയിലുണ്ട്, അതിലുണ്ട് എന്ന അൽ അർദ്, ഭൂമിയിലുണ്ട്. ഫാക്കിഹത്തുൻ, ഫാക്കിഹത്തുൻ, ഫാക്കിഹത്ത് എന്നാൽ പഴങ്ങൾ, രസകരമായ രുചികരമായ പഴങ്ങൾ. വൻ നഖ്ലു ദാത്തുൽ അക്മാം, വൻ നഖ്ലു വാവുൻ അത്ഫ്, നഖൽ ഈത്തപ്പനകൾ, ഈത്തപ്പനകളും ഉണ്ട് ഭൂമിയിൽ, ഈത്തപ്പനകളും ഉണ്ട്. എങ്ങനെയുള്ള ഈത്തപ്പനകൾ? ദാത്തുൽ അക്മാം, കിമ്മുകളുള്ള. അക്മാം എന്നുള്ളത് കിം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. കിമ്മുൻ, കിം എന്ന് പറഞ്ഞാൽ, കിമ്മ എന്ന് പറഞ്ഞാൽ പാളകൾ, കുലകൾ. കിം പാള, ഈ പിന്നെ പിന്നെ ഈ ധാന്യക്കുലകളെ, പഴക്കുലകളെ പൊതിഞ്ഞു നിൽക്കുന്ന പാളകൾക്കാണ് കിം എന്ന് പറയുക. അപ്പോൾ പാളകളുള്ള നഹലുകളുണ്ട്. പാളകൾക്കുള്ളിൽ എന്താ? അതിലുള്ളത് പഴങ്ങളാണ്. അപ്പോൾ പാളകളുള്ള നഹലുകളും ഭൂമിയിലുണ്ട്. ഇവിടെ ഈ കിം ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ വസിയാബു അഹ്ലു ജന്ന യഖ്റുജു മിൻ അക്മാമിഹ ഇന്ന ഫിൽ ജന്നത്തി, അല്ല, തൂബ ഷജറത്തും ഫിൽ ജന്ന, ഹദീസിൽ വന്നങ്ങനെയാണ്. തൂബ ഷജറത്തും ഫിൽ ജന്ന, തൂബ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു വൃക്ഷമാകുന്നു. മസീറത്തു മേത്തി ആം, അതിൻ്റെ നിഴലും തണലും അതിൻ്റെ ശീതളച്ചായയും 100 വർഷത്തെ വഴിദൂരമാണ്, അത്ര വിശാലമാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വസിയാബു അഹ്ലുൽ ജന്നത്തി തഖ്റുജു മിൻ അക്മാമിഹ, ആ തൂബ വൃക്ഷത്തിൻ്റെ പഴക്കുലകളിൽ നിന്നാണ് സ്വർഗവാസികളുടെ വസ്ത്രം പുറത്തു വരിക എന്നാണ്. അപ്പോൾ അത്ര വലിയ പഴക്കുലകൾ, കുലകൾ. അപ്പോൾ ഇവിടെ കിം അക്മാം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താണ്? പിന്നെ പാളകൾ എന്നാണ്, പാളകൾ. ഈ പിന്നെ പഴക്കുലകൾക്കൊക്കെ പാളകളാണ്. ഇപ്പോൾ കവുങ്ങ്, കവുങ്ങുംപാള എന്നറിയില്ലേ, അതേപോലെ തെങ്ങിൻ്റെ പാള, പിന്നെ തേങ്ങക്കൊല പൊഴിഞ്ഞിരിക്കുന്നത്, അതേപോലെ ഈത്തപ്പനക്ക് പാളയാണ്. അത് അത് പുഷ്പങ്ങൾക്കും പഴങ്ങൾക്കും ആകുമ്പോൾ എന്തായി? പോളയായി. പുഷ്പങ്ങൾക്കൊക്കെ പോളയും പിന്നെ ഫലങ്ങൾക്ക് ഇതിനൊക്കെ
എന്തായി ഫലങ്ങൾക്കൊക്കെ പാളയുമാണ്. അപ്പൊ ഇവിടെ കിം പറഞ്ഞാല് പാള എന്നും പറയാം, പോള എന്നും പറയാം. പോളയാകുമ്പോൾ പുഷ്പങ്ങൾക്ക് പഴങ്ങൾക്കൊക്കെ മറ്റു ഫലങ്ങൾക്കും വലിയ ഇത്. പിന്നെ ഇതേപോലെ തേങ്ങ അടക്ക പോലുള്ളതിനൊക്കെ പാള. അലാ കുല്ലിൻ വൻ നഖ്ലു ദാത്തുൽ അക്മ, അതും ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ, അതേപോലെ വൽ ഹബ്ബു, ഹബ്ബുണ്ട് ഭൂമിയിൽ, ഫിഹ ഭൂമിയിലുണ്ട്. എന്ത് അൽ ഹബ്ബ്, ധാന്യമണികൾ. വാവു ആത്തിഫിൻ്റെ അത് ധാന്യമണികളും, ഹബ്ബ് പറഞ്ഞാൽ ഹുബൂബ്, ധാന്യമണികൾ. എങ്ങനെയുള്ള ഹബ്ബാണ് ധാന്യമണി എന്ന് പറഞ്ഞാൽ ദുൽ അസ്ഫി, അസ്ഫുള്ള. അസ്ഫ് എന്ന് പറഞ്ഞാൽ എന്താ, അസ്ഫ് എന്ന് പറഞ്ഞാൽ തൊലിക്ക് പറയും, ഉമി തൊലി. അപ്പോൾ തൊലികളുള്ള ഹബ്ബ് ധാന്യം. ദു എന്ന് പറഞ്ഞാൽ ഉള്ള എന്നർത്ഥത്തിൽ, അസ്ഫ് എന്ന് പറഞ്ഞാൽ തൊലി, കിഷിർ എന്നർത്ഥം, കിഷിർ, കിഷിർ. അപ്പോൾ കിഷിർ എന്നർത്ഥത്തിന് എന്ത് ചെയ്യും, പിന്നെ അസ്ഫ് എന്ന് പ്രയോഗിക്കും. അപ്പോൾ വൽ ഹബ്ബു ധാന്യമുണ്ട്, ദുൽ അസ്ഫി തൊലികളുള്ള, ഉമിയുള്ള, നെല്ല് പോലെ, ഗോതമ്പൊക്കെ പോലെ. അസ്ഫ് എന്ന് പറയും അതേപോലെ തന്നെ അൽ വറഖുൽ യാബിസ്, വറഖുൻ യാബിസ്, ഉണങ്ങിയ ഇല, ഉണങ്ങിയ ഇല എന്നാണ് വൈക്കോൽ, വറഖുൻ യാബിസ്. അപ്പോൾ വൽ ഹബ്ബു ധാന്യവുമുണ്ട്, ദുൽ അസ്ഫി ഉണങ്ങിയ ഇലയുള്ള, വൈക്കോലുള്ള. വൈക്കോൽ എന്നർത്ഥത്തിന് അസ്ഫ് പറയും. അത് സൂറത്ത് അൽഫീലിൻ്റെ അവസാനത്തിൽ പറഞ്ഞല്ലേ, ഫജഅലഹും കഅസ്ഫി മഅ്കൂൽ, ചവയ്ക്കപ്പെട്ട, തിന്ന് ചണ്ടിയാക്കപ്പെട്ടതായ അസ്ഫ് പോലെയാക്കിയതാണ്, അവിടെ വൈക്കോൽ പോലെയാക്കിയതാണ് ചണ്ടി. അപ്പോൾ അവിടെ വൈക്കോലുള്ള ധാന്യവും ഭൂമിയിലുണ്ട്. അതേപോലെ വറൈഹാൻ, റൈഹാനുമുണ്ട്, റൈഹാനി എന്നല്ല, വറൈഹാനു, വറൈഹാൻ. റൈഹാൻ എന്ന് പറഞ്ഞാൽ എന്താ, റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധച്ചെടികൾ, സുഗന്ധം, സുഗന്ധച്ചെടികൾ, അതിനാണ് റൈഹാൻ എന്ന് പറയുന്നത്. സ്വീറ്റബിളായ പിന്നെ മധുരകരമായ കാര്യങ്ങൾക്കൊക്കെ, ആസ്വാദ്യകരമായ പിന്നെ ഭക്ഷണ പദാർത്ഥത്തിനും റൈഹാൻ എന്ന് പ്രയോഗിക്കും. പക്ഷേ ഇവിടെ പിന്നെ റൈഹാൻ എന്നുള്ളത് കൊണ്ട് സസ്യങ്ങളാണ്. എങ്ങനെയുള്ള സസ്യങ്ങൾ, സുഗന്ധമുള്ള സസ്യങ്ങൾ. അപ്പോൾ ഭൂമി അള്ളാഹു അനാമിനെ നിശ്ചയിച്ചിരിക്കുന്നു. ഭൂമിയിൽ ഫാക്കിഹത്തുണ്ട്, നഖ്ലു ദാത്തുൽ അക്മാമുണ്ട്, വൽഹബ്ബുദുൽ അസ്ഫുണ്ട്, അതേപോലെ റൈഹാനുമുണ്ട്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. അപ്പോൾ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നീട് ഫബി അയ്യാലാ ഇറബ്ബിക്കുമാ തുകദിബാൻ എന്ന് പറഞ്ഞ് പിന്നെ ജിന്നിനെയും മനുഷ്യനെയും വിളിച്ചുകൊണ്ടുള്ളതായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമാണ്, ആ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കാൻ ഇൻഷാ അള്ളാഹ് ബാക്കിയുള്ളത് പിന്നീട് തുടർന്ന്. അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും.